അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷബീസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് എഴുതി നമ്മൾ കുറേ നാളായല്ലേ ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ട് അത് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുഞ്ഞു ബോട്ടിലെ സ്പ്രേ പെയിൻറ്റാണ് ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഇതേപോലത്തെ ബോട്ടിലിൻ്റെ അളവനുസരിച്ചുള്ള 3 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ഇതേപോലെ ഉള്ള ഷേപ്പിലുള്ള കാർഡ്ബോർഡ് ഇതേപോലെ വയ്ക്കും. ഓക്കെ, ഇപ്പോൾ ഇത് ഞാനിങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഒരു നമുക്കൊരു അൽമിറ ഡിസൈനിലാണ് ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യുന്നത്. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ ഇത് ഇതേപോലെ കുറച്ച് നീളം കൂടിയതും വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ മുഴുവനായി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്കിത് പെയിൻറ്റിങ് പരിപാടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ബ്രൗണ്, നമ്മുടെ ബോൺ സി എൻ എ എന്ന് പറയുന്നൊരു ബ്രൗൺ കളറുണ്ടല്ലോ, അതും പിന്നെ ഓറഞ്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തെടുത്ത ഒരു കളറാണ് ഞാനിപ്പോൾ ഈ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കളറിനായിക്കോട്ടെ എന്ന് എഴുതി വെച്ചതാണ് കേട്ടോ, അതൊക്കെ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാൻ സ്പോഞ്ച് വെച്ചാണ് ഇത് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്, എൻ്റെ ഉമ്മ കുറച്ച് ബിസി ആയിരുന്നു. ഓക്കെ, ഞാനിത് മുഴുവനായി പെയിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ മുകൾ ഭാഗത്തേക്ക് ഇപ്പം ഞാൻ കൊടുക്കുന്നില്ലേ, അവിടേക്ക് ബ്രൗൺ കൊടുക്കണം എന്നില്ല കേട്ടോ. അവിടേക്ക് ഞാൻ അവസാനം ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്, അത് എനിക്ക് മറന്നുപോയി കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഡെയിലി ചെയ്ത വർക്കിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ മിറർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് CD കട്ട് ചെയ്തിട്ട് എടുക്കാം. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയ ഒരു റൗണ്ട് ഷേപ്പിലുള്ള മിറർ ഉണ്ടായിരുന്നു, അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ ലേസ് ചുറ്റിയിട്ടുണ്ട്. പിന്നെ ബോർഡറായി ഞാൻ ടിഷ്യൂ പേപ്പർ ഗ്ലൂവിൽ കുറച്ച് ഡിപ്പ് ചെയ്തിട്ട് റോൾ ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഗോൾഡ് കളർ പെയിൻറ്റ് ചെയ്തു. പിന്നെ ഒരു ചെറിയ കുഞ്ഞ് കാർഡ്ബോർഡിൻ്റെ പീസ് അതിലേക്ക് ഒരു ലോക്ക് ഇടുന്ന പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ കുഞ്ഞു വീഡിയോ ആണ്, അതായത് പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഞാനെല്ലാം ഒട്ടിച്ചെടുക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങളിൽ ഫെവി ബോണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ബാക്കിൽ ഒട്ടിച്ചിട്ട് അത് ഫെവിക്കോള് കൊണ്ട് ഒട്ടിക്കാം. നമ്മൾ ഒട്ടിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് അത് ഫെവിക്കോള് കൊണ്ട് ഒട്ടും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.